ആണ്ടേ, ഈ കാണുന്നതാണ് ഇറച്ചി കൈത. ഇവത്തെ ഇറച്ചി കായ്ക്കുമല്ലോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പുറകെ വിശദമായിട്ട് കാണിച്ചു തരാം. അതാണ്ട ഇത് കണ്ടോ, ഈ കാണുന്ന ഈ നീല കുമ്പളപ്പം പോലത്തെ സാധനം കണ്ടോ, ഇതെന്നാന്ന് വെച്ചാലേ ഇതൊരു സമ്പൂർണ്ണ ബിരിയാണിയാണ് കേട്ടോ. ഈ നീല കളറിൽ കാണുന്നത് ഇതിനകത്ത് ബീഫുണ്ട്, മുട്ടയുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി ആയിട്ട് എന്നാലും തേണ്ടി ഇത് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടികാരം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു കുക്കർ വെച്ച് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം അതിനകത്തേക്ക് സവോള, ചെറിയ ഉള്ളി, കരിയാപ്പല, പിന്നെ കുറച്ച് അതിൻ്റെ പേരെണ്ണ ചുവന്ന സാധനത്തിൻ്റെ തക്കാളി, ഇതെല്ലാം കൂടെ അങ്ങോട്ട് തട്ടി മറിച്ച് അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ആദ്യം ഈ മൂന്ന് കൂട്ടിട്ടേച്ച് പിന്നെ അവസാനം തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കണം. അങ്ങനെ അങ്ങോട്ട് ഇതങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് എന്നായെന്ന് വെച്ചാൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ചതച്ച് ആ പേസ്റ്റും കൂടെ അതിനകത്തേക്ക് അങ്ങോട്ട് ചേർക്കണം. എന്താണ്ടേ, ഇനിയാണ് നമ്മുടെ ഇറച്ചി കൈതയുടെ പരിപാടി വരുന്നത്. ഇറച്ചി കൈതയുടെ നല്ല മൂത്ത രണ്ട ഇല നമ്മളിങ്ങോട്ട് മുറിച്ചെടുത്തേച്ച് അത് കുനു 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 കുനാന്നങ്ങോട്ട് പിച്ച് കീറിയച്ചോട്ടല്ല, കഴുകാൻ മറക്കരുത് കേട്ടോ. ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം തൈര്. ഈ തൈരും കൂടെ അങ്ങോട്ട് ചേർത്തേച്ചോണ്ടല്ലോ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കണം. അടുത്ത ചേർക്കാൻ പോകുന്ന ഐറ്റം എന്നാന്ന് വെച്ചാൽ പോത്ത്, നല്ല ബീഫ് അങ്ങോട്ട് ചേർക്കണം. അപ്പോൾ തൈരായി, പോത്തായി, ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങോട്ട് ചേർത്ത് വെച്ച് ഈ ആയത്തെ ആ കുഴഞ്ഞിരിക്കുന്ന ആ അരപ്പിനോട് ഊടത്തി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളകുമ്പോൾ തന്നെ അങ്ങ് മണം വരാൻ വേണ്ടി തുടങ്ങും കേട്ടോ. നല്ല മണമായി സംഭവത്തിന്, ഈ കളറ് കാണുമ്പോൾ ആളുകൾക്ക് പിടി കിട്ടും. ഇനിയാണ് ഇതിനകത്ത് പ്രധാന സാധനം കുരുമുളക്. കുരുമുളക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മളങ്ങോട്ട് പിന്നെയും ഇളക്കുവാണ്. ഇതൊരു കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ. ഇനി നല്ല തേങ്ങാപ്പാൽ പൊടി, ഇതേറ്റവും അത്യാവശ്യം കേട്ടോ. ഇതങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ ഇവൻ്റെ സ്വഭാവവും ഗുണവും മണവും എല്ലാം അങ്ങോട്ട് മാറി വെച്ച് ഇവനൊരു പ്രീമിയം രുചി കൊടുക്കും. ഇത് ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത്, ഇച്ചിരി ഉപ്പ് ചേർത്ത് അടച്ചിട്ട് ഒരു 10 വീസിൽ സംഭവം റെഡി. ആ സമയം കൊണ്ടാണ്ട ബിരിയാണിക്കുള്ള പരിപാടിയാണ്. നല്ലൊരു പാത്രം വെച്ച് ഇത്ര നെയ്യ് ഒഴിച്ചിട്ട് ദാണ്ട ഈ കാണുന്ന മസാല ഐറ്റങ്ങൾ മുഴുവൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തേച്ച് നല്ലതുപോലെ വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തൊക്കെ അരി അങ്ങോട്ട് കോരിയിട്ട് നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്നാ നിമിഷ നേരം കൊണ്ട് അങ്ങോട്ട് ബിരിയാണി അങ്ങോട്ട് കോരി അങ്ങോട്ട് റെഡിയാക്കുവാണ്. അത് നിസാര പരിപാടിയാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ടോ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തേച്ച് അത് കറക്റ്റ് അളവിൽ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഊറ്റാതെ തന്നെ നല്ല ഭംഗിക്ക് തുടങ്ങും, നല്ലപോലെ പറ്റിക്കിട്ടും. അങ്ങനെ ബിരിയാണി ചോറ് നല്ലതുപോലെ വെന്ത് റെഡിയായി അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത പണി ഇതാണ്ടേ, ശംഖുപുഷ്പത്തിൻ്റെ പൂര് തിളച്ച വെള്ളത്തിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഉണങ്ങിയതും കുറച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അത് തികയാഞ്ഞ കൊണ്ടായി ഉണങ്ങിയത് ഇട്ടത് കേട്ടോ. ആ ഉണങ്ങിയത് ഇച്ചിരി പൊടിഞ്ഞൊക്കെ കിടക്കുന്നത്, എന്നാൽ ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ നീല കളർ ആ വെള്ളത്തിനകത്തേക്ക് അങ്ങ് ഇറങ്ങും കേട്ടോ. നല്ല ഉജാല കലയ്ക്ക പോലാവും, പക്ഷേ ഇത് കെമിക്കലില്ല, നല്ല ഒന്നാന്തരം പൂവല്ലയോ. എന്നാൽ അതിനകത്തേക്ക് ആ ചോറെല്ലാം കൂടെ അങ്ങോട്ട് പെറുക്കി കൂരി ഇടുമ്പോഴത്തേക്ക് ഈ ചോറിന് നല്ല നീല കളറാവും. അപ്പോൾ അതുകൊണ്ടോ ഇതങ്ങോട്ട് ഊറ്റുമ്പോഴത്തേക്ക് ആണ്ടടാ നല്ല നീല ചോറ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവനെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കലാപരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ അതുകൊണ്ട് നമ്മുടെ വഷ്ണേല എടുത്തേച്ച് ഒരു കുമ്പിളം അങ്ങോട്ട് കുത്തിയേച്ച് അതിനകത്തേക്ക് ആദ്യം നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചോറങ്ങ് നിറയ്ക്കും. ആദ്യത്തെ ഒരു തട്ട് ലെയറായിട്ട് ചോറ് നിറയ്ക്കും, പിന്നെ ഒരു കാടമുട്ട വെക്കും. ഇനി ആ രുചികരമായ നമ്മുടെ ബീഫ് മസാല അമ്പട, അവനെ കാണുമ്പോൾ തന്നെ അറിയാവൻ്റെ രുചി, അതങ്ങോട്ട് ഊരി വെക്കുന്നു. അതിന് ശേഷം എന്തെങ്കിലും കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എല്ലാം കൂടെ അതിനകത്ത് ഇട്ടേച്ച് ഒരു ഇച്ചര ഏതാ മല്ലിയിലയും കൂടെയൊക്കെ ഇട്ടേച്ച് ഇവനെ അങ്ങോട്ട് മടക്കി കുത്തണം. അതിന് മുമ്പ് ഒരു ഇച്ചര ചോറും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഏറ്റവും മേളിലൊരിച്ചര നമ്മളെ നീല ചോറും കൂടെ ഇട്ട് കൊടുത്തേച്ച് ഇവനെ അങ്ങോട്ട് മടക്കി കുത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല കുമ്പളപ്പം പോലെ സാധനം കൈ കിട്ടും. ഇനിയാണ്ടേ നമ്മുടെ താടിക്കാരൻ ചെയ്യുന്നത് പോലെ കണ്ടു പഠിച്ചോണം. ആദ്യത്തെ അറ്റം അങ്ങോട്ട് മടക്കി, രണ്ടാമത്തെ അറ്റവും മടക്കി വെച്ച് അതങ്ങോട്ട് കുത്തി കയറ്റണം. കുത്തി കയറ്റുന്ന കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എവിടെയും വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും കുത്തി കയറ്റാൻ മലയാളി എടുക്കനാണ്ടേ, നല്ല ഒന്നാന്തരം കൂമ്പളപ്പം കിട്ടിക്കഴിഞ്ഞതാണ്ടേ. ഇനി ഇവനെ എല്ലാം കൂടെ കുറേ ഉണ്ടാക്കി വെച്ച് അപചമ്പി വെച്ചേച്ച് അങ്ങോട്ട് ആവി കയറ്റുവാണ്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അങ്ങോട്ട് ആവി കയറ്റണം കേട്ടോ. ആവി അങ്ങോട്ട് കയറി അങ്ങോട്ട് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞെടുത്ത് തുറങ്ങുമ്പോൾ ഇലയൊക്കെ വാടി അതിൻ്റെ മണവും ഗുണവും എല്ലാം ഇലയിലോട്ടും ഇലയിൽ നിന്ന് ആ ചോറിലേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടാവും.
അതാണ്ട് ഒരെണ്ണം എടുത്തേച്ച് നമ്മുടെ ആപ്പിൾ കർഷകൻ രഞ്ജിത്ത് നമ്മളൊരെണ്ണം ഗിഫ്റ്റായിട്ട് കൊടുത്തേക്കുവാണ്. ഇനി ആണ്ടതുകൊണ്ടോ അതിനകത്ത് മുട്ട ഇരിക്കുന്ന കണ്ടോ, ബീഫ് കണ്ടോ, നീലച്ചോറ് കണ്ടോ, നമ്മുടെ താടിക്കാരൻ അതെടുത്തിട്ട് ഒറ്റ മിഴുങ്ങാണ്. അമ്പട അപാര രുചിയാണ് കേട്ട സംഭവത്തിന്. ആണ്ട് അയാളുടെ താടിക്കകത്ത് ചോറ് കുടുങ്ങിയിരിക്കുന്ന, താടിയിലിപ്പോൾ ഒരു ചോറ് കുടിക്കാൻ എന്നാ, പണ്ട് ഓടിപ്പോയ ഒരാൾ താടി മരത്തെ കുരുങ്ങി അവിടെ നിന്ന് പോയിട്ടുണ്ട്, പിന്നെ ആ ഒരു ചോറ് ഇരിക്കുന്നത്. എന്നാലും രുചിയല്ല പ്രധാനം, ആ അത് അടിപൊളിയാണ്, ഒരു സംശയമില്ല കാര്യം. എല്ലാ തവണയും പറയാറുള്ളത് പോലെ ഞാനൊരു പാവം കോട്ടയംകാരനായ മാർക്ക് ആന്റണിയാണ്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഇതെല്ലാവരും നിങ്ങളൊന്ന് പരീക്ഷ നോക്കണം കേട്ടോ, അപാര രുചിയുള്ള സാധനമാണ്. അപ്പം മറക്കാതെ ചെയ്ത് നോക്കുക. തുടർന്നൊരു കിടുകാജി എപ്പിസോഡിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.